രാജ്യത്തിനുള്ള സമ്മാനമായി കൊച്ചിയിൽ 4000 കോടി രൂപയുടെ 3 വൻകിട വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കപ്പൽ നിർമ്മാണ വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടതടക്കം കൊച്ചിയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മോദി ഇപ്പോൾ കേരളത്തിന് തന്നെ സമ്മാനിച്ചിരിക്കുന്നത്. കപ്പൽശാലയിലെ പുതിയ ഡ്രൈഡോ കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള അന്താരാഷ്ട്ര കേന്ദ്രം, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിന് പിന്നാലെ മോദി കൊച്ചി കപ്പൽശാലയിലെത്തി വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയായിരുന്നു. 4000 കോടി രൂപയുടെ ഈ പദ്ധതികൾ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് നാഴികക്കല്ലായി മാറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരടക്കം ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ ഇങ്ങനെയാണ്. കൊച്ചി കപ്പൽശാലയിൽ 1799 കോടി രൂപ ചിലവിലാണ് പുതിയ ഡ്രൈഡോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 310 മീറ്റർ നീളവും 13 മീറ്റർ ആഴവുമുണ്ട്. 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കൂറ്റൻ ചരക്ക് കപ്പലുകൾ, LNG കപ്പലുകൾ തുടങ്ങി വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും ഈ ഡ്രൈഡോക്കിനുണ്ട്. ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ 2000 പേർക്ക് നേരിട്ടും ഇതിന്റെ 6 ഇരട്ടിയോളം പേർക്ക് പരോക്ഷമായുമൊക്കെ തൊഴിൽ ലഭിക്കും. മാത്രമല്ല അനുബന്ധ വ്യവസായങ്ങളുടെ, ചെറുകിട സംരംഭങ്ങളുടെയുമൊക്കെ വളർച്ചയും ഇത് ത്വരിതപ്പെടുത്തും. ഇതുകൂടാതെ കപ്പൽ അറ്റകുറ്റപ്പണിക്ക് കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് 970 കോടി രൂപയാണ്. അതായത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ 42 ഏക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് 970 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള ആഗോള കേന്ദ്രമായി കൊച്ചിയെ മാറ്റുകയാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി തന്നെ 6000 ടൺ ശേഷിയുള്ള കപ്പൽ ലിഫ്റ്റ് സംവിധാനം, 6 വർക്ക് സ്റ്റേഷനുകൾ, 130 മീറ്റർ വരെ നീളമുള്ള 7 കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളാവുന്ന 1400 മീറ്റർ ബെർത്ത് തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ. ഈ പുതിയ കേന്ദ്രം വഴി 2000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല മറ്റൊന്ന് LPG ഇറക്കുമതി ടെർമിനലാണ്. ഇതിനായി അനുവദിച്ചിരിക്കുന്നത് 1236 കോടി രൂപയാണ്. കൊച്ചിയിലെ പുതു വൈപ്പിനിലാണ് 1236 കോടി രൂപയുടെ ചിലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG ഇറക്കുമതി ടെർമിനൽ പൂർത്തിയാക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പാചകവാത ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലാണ് ഇതൊരുക്കിയിരിക്കുന്നതും. ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ LPG വിതരണം ഉറപ്പാക്കാനാകും. ഇതുമാത്രമല്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയുമൊക്കെ ബ്ലോട്ടിംഗ് പ്ലാന്റുകൾക്കും ഇത് പ്രയോജനം ചെയ്യും. LPG വിതരണത്തിൽ പ്രതിവർഷം 150 കോടി രൂപയാണ് ലാഭിക്കാനാകുക. നിർമ്മാണഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി വഴി 3.7 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പ്രവർത്തനം സജ്ജമായാൽ പ്രതിവർഷം 19,800 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതിക്ക് കഴിയും. രാജ്യത്തിനുള്ള സമ്മാനമായി തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ 3 വൻകിട വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഏകദേശം 4000 കോടി രൂപയുടെ ഈ പദ്ധതികൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് ഇപ്പോൾ നാഴികക്കല്ലായി മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി മോദി സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് എത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന പദ്ധതികൾ, 4000 കോടി രൂപയുടെ പദ്ധതികൾ കൊച്ചിയിൽ സമ്മാനിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങുക. കേരളത്തിലെ വികസനം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ യുവാക്കൾക്ക് തൊഴിൽ മെച്ചപ്പെടുത്താൻ, തൊഴിൽ നൽകുന്നതിലേക്കായിട്ടും അദ്ദേഹം ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. നിരവധി തൊഴിലവസര മേഖലകൾ തന്നെയാണ് അദ്ദേഹം ഈയൊരു പദ്ധതി നൽകുന്നതിനൊപ്പം തന്നെ കേരളത്തിന് ലഭിക്കുന്നു എന്നതാണ് ഇത്തരം പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.